നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള നേട്ടവുമായി ബി ജെ പി വീണ്ടും തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. നിലവിൽ ഫലം വരുമ്പോൾ രാജസ്ഥാനിലെ ജില്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളെല്ലാം തന്നെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നാല് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൽ നിലവിൽ 4050 സ്ഥലത്തെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 1835 സീറ്റുകൾ ബി ജെ പി നേടിക്കഴിഞ്ഞു. ഇതിൽ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക സിറ്റിംഗ് സീറ്റുകളും ബി ജെ പി എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. 1718 സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചുവെങ്കിലും വലിയ ആശങ്കയാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2018 ഡിസംബറിൽ കോൺഗ്രസ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചപ്പോൾ അതിനുശേഷമുണ്ടായ കോൺഗ്രസിലെ വിഭാഗീയത ബി ജെ പിക്ക് വലിയ തോതിൽ മുതലെടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. ആകെ 222 പഞ്ചായത്ത് സമിതികളിലായിട്ടുള്ള ഏകദേശം 4000-ലധികം സ്ഥാനങ്ങൾക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ആകെ 636 സ്ഥാനങ്ങളിലെ 580 സ്ഥലത്തെ ഫലങ്ങൾ പുറത്തു വന്നതിൽ 312 സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ 239 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിലേറെ എടുത്തു പറയേണ്ട കാര്യം ഒരു അട്ടിമറിയിലേക്ക് നീങ്ങുകയാണോ എന്ന സൂചനയും വരികയാണ്. നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന മുഖം എന്ന് പറയുന്നത് വസുന്ധര രാജെ സിന്ധ്യയാണ്. അവരുടെ ബന്ധു കൂടിയായിട്ടുള്ള സിന്ധ്യ കുടുംബത്തിലെ പ്രമുഖൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കോൺഗ്രസിനെ ഏറെ ആകുലപ്പെടുത്തുകയാണ്. മധ്യപ്രദേശിൽ 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് 2018 ഡിസംബറിലാണെങ്കിൽ അതിന് കുറച്ച് നാളത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ ഓപ്പറേഷൻ താമര എന്ന ഒരു പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കമൽനാഥിൻ്റെ ശക്തമായിട്ടുള്ള സ്വന്തം പാർട്ടിയിലെ വിദ്വേഷം ബി ജെ പി മുതലെടുക്കുകയും അതോടൊപ്പം തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ അവരുടെ ക്യാമ്പിലെത്തിക്കാൻ കഴിയുകയും ഭരണം അട്ടിമറിക്കുകയും ചെയ്തു. ഇതുപോലെ കോൺഗ്രസ്സിലെ വിഭാഗീയത വലിയ തോതിൽ മുതലെടുക്കാൻ രാജസ്ഥാനിൽ ബി ജെ പിക്ക് കഴിയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യക്ഷത്തിൽ നിയമസഭ അട്ടിമറി നടക്കുന്നില്ലെങ്കിലും പല തോതിലും അശോക് ഗെലോട്ട്, സച്ചിൻ പൈലറ്റ് വിഭാഗീയത കോൺഗ്രസ്സിൽ വലിയ പുകപടലം തന്നെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ വലിയ പുകമറ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ തന്നെ വലിയ സംശയം വന്നിരിക്കുന്നു. സച്ചിൻ പൈലറ്റിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് 2018 ഡിസംബറിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ടോങ്കിൽ അദ്ദേഹത്തിനെ വിജയിപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായ അശോക് ഗെലോട്ട് വീണ്ടും അധികാരമോഹവുമായി വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തിയത് സച്ചിൻ പൈലറ്റിനെ നന്ദി ചൊടിപ്പിച്ച കാര്യമാണ്. ഇടയ്ക്ക് പാർട്ടി വിടുന്നു എന്ന അഭ്യൂഹം വരെ വന്നിരുന്നു. പിന്നെ പാർട്ടിയുടെ സുപ്രധാന പദവികളിൽ നിന്നും പി സി സി അധ്യക്ഷൻ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിനെ തട്ടിത്തെറിപ്പിച്ചു. ഇതെല്ലാം കോൺഗ്രസ്സിന് വലിയ പ്രഹരമായി ഈ തെരഞ്ഞെടുപ്പിൽ മാറി എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ സച്ചിൻ പൈലറ്റ് സ്ഥാനമാനങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അശോക് ഗെലോട്ടിന് എങ്ങനെയും സച്ചിൻ പൈലറ്റിനെ നേതൃനിരയിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ലക്ഷ്യമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ ഘടകമായി രാജസ്ഥാനും മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മരടി വാസ.